2000 സെപ്റ്റംബർ അവസാന വാരം ഫലസ്തീനിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ രണ്ടാം ഇന്തിഫാദക്ക് ആഹ്വാനം ചെയ്തതിനാൽ പശ്ചിമേഷ്യ തീ പിടിച്ചു നിൽക്കുകയാണ്. അപ്പുറത്ത് ലോകത്തെ വൻ ശക്തിയായ ഇസ്രായേലാണ്. കൂടാതെ അവർക്കൊപ്പം അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്. എന്നാൽ അതൊന്നും വകവെക്കാതെ കയ്യിൽ കിട്ടിയതെന്തും ആയുധമാക്കുന്നതാണ് ഫലസ്തീനികളുടെ ഒരു രീതി. അങ്ങനെയാണ് കല്ലുകളും നമ്മുടെ നാട്ടിൻ പുറത്ത് കിളികളെ പിടിക്കുന്ന തെറ്റാലിയും വരെ ഫലസ്തീനികൾ ഇസ്രായേലി സൈന്യത്തിനെതിരെ ഉപയോഗിച്ചു തുടങ്ങിയത്. സെപ്റ്റംബർ 28 രണ്ടാം ഇന്തിഫാദ തുടങ്ങി മൂന്നാം ദിവസം ഗസ തെരുവ് വിജനമാണ്. യു എന്നിന് കീഴിലുള്ള ബുർജി അഭയാർത്ഥി ക്യാമ്പിൽ വസിക്കുന്ന ജമാൽ ദുറ തൻ്റെ മകൻ മുഹമ്മദ് ദുറയെയും കൂട്ടി പുറത്തേക്കിറങ്ങിയതാണ്. വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനാണ് ജമാൽ തൻ്റെ മകനെയും കൂട്ടി പുറത്തിറങ്ങുന്നത്. ഗസാമുനമ്പിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അടുത്തുള്ള നെദുസറീം എന്ന കൊച്ചു പട്ടണത്തിലൂടെ നടക്കുകയാണ് ജമാലും മുഹമ്മദ് ദുറയും. ദുറയുടെ പ്രായം അന്ന് 11 വയസ്സാണ്. റോഡ് കല്ലുകൊണ്ട് തടഞ്ഞത് കണ്ടതിനാലാണ് ടാക്സി നിർത്തി വീട്ടിലേക്കുള്ള ബാക്കി 1 കിലോമീറ്റർ നടക്കാൻ ജമാൽ തീരുമാനിക്കുന്നത്. പെട്ടെന്നാണ് ആയുധമേന്തി നിൽക്കുന്ന ഇസ്രായേലി സൈന്യത്തെ ജമാൽ കാണുന്നത്. മകനോടൊപ്പം നടക്കുന്ന നിരായുധനായ ഒരു മനുഷ്യനെ ഇസ്രായേൽ സൈന്യം വെറുതെ വിടേണ്ടതാണ്. എങ്കിലും എന്തും നടക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ട് ജമാൽ മകനെയും കൂട്ടി റോഡരികിലെ വീപ്പക്ക് പിന്നിൽ ഒളിക്കുന്നു. 40 മിനിറ്റോളം സമയമാണ് മകനെ ചേർത്ത് പിടിച്ച് ഭയവിഹ്വലനായി ജമാൽ അവിടെ ഒളിച്ചു കഴിഞ്ഞത്. എന്നാൽ കൂടുതൽ ഒളിച്ചിരിക്കാൻ ജമാലിനായില്ല. അധിനിവേശ സൈന്യം രണ്ടുപേരെയും കണ്ടുപിടിച്ചു. മകനെ സൈന്യത്തെ കാണിക്കാതെ പിന്നിലേക്ക് പിടിക്കുന്നുണ്ട് ജമാൽ. എന്നാൽ അപ്പോഴേക്കും സയനിസ്റ്റ് സൈന്യം നിറയൊഴിച്ചിരുന്നു. ആദ്യ ബുള്ളറ്റ് കാലിൽ കൊണ്ടു. ദുറ അലറി കരഞ്ഞുകൊണ്ടിരിക്കെ അടുത്തതും വന്നു. ദുറയുടെ ഇളം നെഞ്ച് തുളച്ചു കയറി. നിസ്സഹായനായ ജമാലിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് തൻ്റെ ദുറ ഒന്ന് പിടയുക മാത്രം ചെയ്തു. ഏതൊരുപ്പയും ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മരണം. കുട്ടിത്തം വിട്ടിട്ടില്ലാത്ത മകൻ സ്വന്തം മടിയിൽ കിടന്ന് രക്തസാക്ഷിയാവുകയാണ്. ഏതാനും സമയം ജമാലിന് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കാരണം ഓർക്കാൻ ഇഷ്ടമില്ലാത്തതാണല്ലോ നടന്നു കഴിഞ്ഞത്. ചോരിയൊലിക്കുന്ന മകനെ മടിയിൽ കിടത്തി അർദ്ധബോധാവസ്ഥയിൽ കൈകാലുകൾ നീട്ടിയിരിക്കുന്ന ജമാലിൻ്റെ ചിത്രം ഫലസ്തീനി കുട്ടികളോട് എന്തുവിധം ക്രൂരമായാണ് സയനിസ്റ്റ് സൈന്യം പെരുമാറുന്നത് എന്നതിൻ്റെ നേർചിത്രമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഫലസ്തീൻ കുട്ടികൾക്ക് നേരെയുള്ള സയനിസ്റ്റുകളുടെ കൊടും ക്രൂരതയുടെ ഇന്നും ജീവിക്കുന്ന പേരാണ് ദുറ. ഇസ്രായേലി സൈന്യം വെടിവെക്കുന്നതിൻ്റെയും ദുറ കൊല്ലപ്പെടുന്നതിൻ്റെയും ദൃശ്യങ്ങളെല്ലാം ഫ്രാൻസ് 2 ചാനലിൻ്റെ തലാൽ അബു റഹ്മ ക്യാമറയിൽ പകർത്തിയത് കൊണ്ട് മാത്രം സംഭവം പുറം ലോകത്തെത്തി. അല്ലെങ്കിൽ അത് മറ്റേതു സാധാരണ കൊലയെയും പോലെ വാർത്താപ്രാധാന്യം കിട്ടാതെ പോകുമായിരുന്ന ഒന്നാകുമായിരുന്നു. ദുറയുടെ ദാരുണ കൊലപാതകം കണ്ട് ലോകം നടുങ്ങി. നിഷ്ഠൂരമായ കൊലപാതകത്തിനെതിരെ വലിയ തോതിൽ ജനരോഷം ഉയർന്നതോടെ ഒരു കയ്യബദ്ധം എന്നായിരുന്നു ഇസ്രായേലി പ്രതികരണം. അത് വ്യാജമായി ഉണ്ടാക്കിയ ഫൂട്ടേജ് ആണെന്നും ഇസ്രായേൽ പറഞ്ഞു. ആ ബാലൻ മരിച്ചിട്ടില്ലെന്നും ഇപ്പോഴും ഫലസ്തീനിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞു. ജമാൽ ദുറയും മകനും ജൂതരാണെന്ന് തെറ്റിദ്ധരിച്ച് ഫലസ്തീനികൾ തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നും പറഞ്ഞു. കേട്ടാൽ അത്ഭുതം തോന്നുന്ന ഇത്തരം ന്യായീകരണങ്ങൾ നടത്തിയത് ഇസ്രായേലി ഭരണകൂടത്തിലെ ഉന്നതർ തന്നെയായിരുന്നു. കൺമുന്നിൽ വെച്ച് മകൻ നിർഭയം കൊല്ലപ്പെട്ടതിനേക്കാൾ ക്രൂരമായിരുന്നു പിന്നീട് ജമാൽ നേരിട്ട അനുഭവങ്ങൾ. മകൻ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന വാദം തെളിയിക്കാൻ ഖബർ തുറന്നു നോക്കാൻ വരെ തയ്യാറാണെന്ന് ആ പിതാവിന് സയനിസ്റ്റ് ഭരണകൂടത്തോട് പറയേണ്ടി വന്നു. 11-കാരനായ ഫലസ്തീനി ബാലനെ വെടിവെച്ചു കൊന്ന സയനിസ്റ്റ് സൈനികൻ അതിൻ്റെ പേരിൽ ലോകത്തെ ഒരു കോടതിയിലും വിചാരണ നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ആ നാട് ഭരിച്ചതിൽ വെച്ച് ഏറ്റവും തീവ്ര നിലപാടുകാരനുമായ ഏരിയൽ ഷാരോൺ സൈന്യത്തെ ഉപയോഗിച്ച് മസ്ജിദുൽ അക്സയിൽ അതിക്രമം നടത്തിയതോടെയാണ് 2000-ൽ സംഘർഷാവസ്ഥ രൂപപ്പെടുന്നത്. അതേ തുടർന്ന് 5 വർഷം നീണ്ട ഇന്തിഫാദ കാലയളവിൽ ദുറയടക്കം 100 കണക്കിന് രക്തസാക്ഷികളുണ്ടായി. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 28 ദുറയുടെ രക്തസാക്ഷിത്വത്തിന് 23 വയസ്സ് തികയുകയാണ്.
ദുറ ഇപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ അവന് 34 വയസ്സായി കാണും. Way2nikah.com, the exclusive Muslim matrimonial site.